With your hands and close your eyes. God, thank you for today. Thank you for ways in which you provide for us all. For your protection and love, we thank you. Help us to focus our heart and mind now on what we are about to learn. Inspire us by your Holy Spirit as we listen and write. Guide us by your eternal life as we discover more about the world around us. We ask all this in the name of Holy Name. Amen. How are you? Morning, teacher. Miss Parayana, ninnukku ellam kekkan pattunnundallo. Ellarkkum Gayathri ki kekkamo? Gayathri? Advait? മലയാളത്തിൽ പഠിച്ച പാഠം ഒന്നും രണ്ടും പഠിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ടോ? എന്തുവാ നമ്മള് പഠിച്ച പാഠം ഒന്നിൽ നമ്മള് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ? ഏതൊക്കെ വാക്കുകൾ നമ്മള് പഠിച്ചത്? തല പാഠം രണ്ടില് നമ്മള് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ? പാഠം രണ്ടില് പറ, പഴം, പശു. പശു മിസ് എഴുതാൻ പറഞ്ഞില്ലായിരുന്നു, അത് മിസ് പിന്നെ എഴുതിപ്പിച്ചോളാം. പശു എന്നുള്ള വാക്ക് മിസ് എഴുതിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ആരാണ്ട് ഒരാൾ എഴുതിയിട്ടുണ്ട്, അത് മിസ് പിന്നെ എഴുതിപ്പിച്ചു. ഈ ചുനിപ്പ് നമ്മൾ ഇത് എഴുതാൻ പഠിച്ചിട്ടുണ്ട്, കൂട്ടർ ചുനിപ്പുണ്ട്, അത് എഴുതാൻ പഠിച്ചിട്ട് മിസ് എഴുതിയാ മതി. അതുകൊണ്ട് മിസ് അത് വർക്ക് തന്നിട്ടില്ലായിരുന്നു പശുവിന്റെ. നമുക്ക് പഠിച്ചാ മതി, ചിഹ്നങ്ങളൂടെ പഠിപ്പിച്ചിട്ട് മിസ് ഈ വാക്ക് എഴുതിപ്പിച്ചോളാം, പശു എന്നുള്ള വാക്ക് കേട്ടോ. ഇനി പാഠം മൂന്ന്, പാഠം മൂന്നിന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പന. പാഠം മൂന്നിന് നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? പന. പന അല്ല പന. തെങ്ങേ കമുക പോലുള്ളൊരു ഒറ്റത്തടി വൃക്ഷമാണ് പന. ഒറ്റത്തടിയായിട്ടാണ് എന്തുവാ പന? ഒറ്റത്തടി വൃക്ഷം. ഒറ്റത്തടിയായിട്ട് പോന്ന മൂന്ന് വൃക്ഷങ്ങളുണ്ട്. ഒന്ന് തെങ്ങ്, തെങ്ങ് നിങ്ങറിയില്ല. ഒന്ന് കമുക, പിന്നെ പന. കമുക അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പുകൾ ഒന്നുമില്ല, നേരെ വളർന്നാ പോകുന്നത്. തെങ്ങ് പോന്നെ നേരെ ഒറ്റത്തടി വൃക്ഷം എന്ന് പറയും. എന്തോ പറയുന്നേ? ഒറ്റത്തടി. അലാനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ മോനെ. ഒറ്റത്തടി വൃക്ഷമാണ് പന. നെല്ല്, നെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നെല്ല് കണ്ടിട്ടുണ്ടോ? നെല്ല്, നെല്ല് എന്തിനാ ഉപയോഗിക്കുന്നേ? നെല്ല് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നേ? നെല്ല് നമ്മള് പുഴുങ്ങി കുത്തിയെടുത്തിട്ടാണ് നമുക്ക് ചോറ് വെക്കാൻ എന്തോ കിട്ടുന്നേ, അരി കിട്ടുന്നത്. നെല്ലുണ്ടെങ്കിലേ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അല്ലേ? നെല്ലുണ്ടെങ്കിലേ നമുക്ക് എന്ത് കഴിച്ച് കിട്ടത്തുള്ളൂ? ചോറ്. നെല്ല്. പാവ. പാവ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഗേൾസിന് എല്ലാവർക്കും കാണും ഓരോ പാവ അല്ലേ? ഗേൾസിനായിരിക്കും പാവ കൂടുതലും ഉള്ളത് അല്ലേ? എല്ലാവർക്കും ഇല്ലേ പാവ? പാവ.
മീനെ പിടിക്കാൻ ഉപയോഗിക്കും. പിന്നെന്തോ ഉപയോഗിക്കുന്നത്? വല കൊണ്ടുള്ള ഉപയോഗം വേറെ ഒന്ന് പറഞ്ഞേ. വേറെ എന്തിനാ വല ഉപയോഗിക്കുന്നേ? പറഞ്ഞേ. കിണറൊക്കെ നമ്മള് പൊടിയൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി നമ്മള് വല ഇട്ട് മൂടിയിടും. പിന്നെ വേറൊരു ഉപയോഗം കൂടെ പറഞ്ഞേ. പിന്നെ വേറൊരു ഉപയോഗം കൂടെ പറഞ്ഞേ. നിങ്ങള് കൊതുക് വല കണ്ടിട്ടുണ്ടോ? കൊതു കയറായിരിക്കാൻ വേണ്ടി കട്ടിലിന് ചുറ്റൊരു വല ഇങ്ങനെ നോക്കിയിടും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നമ്മള് കോമൺ ആയിട്ട് വല നമ്മള് മീനെ പിടിക്കാനാ ഉപയോഗിക്കുന്നു പറയും. പിന്നെ വല കൊണ്ട് പല വേറെ ഉപയോഗങ്ങളുണ്ട്. നമ്മള് പറയും കിണറ് പൊടികളൊന്നും വീഴാതിരിക്കാൻ കിണറിനെ മൂടിയിടും. പിന്നെ കൊതുകൊന്നും നമ്മളെ കുത്താതിരിക്കാൻ വേണ്ടി കട്ടിലിന് നമ്മള് ചുറ്റും കൊതുക് വല കിട്ടും. വല നിങ്ങൾക്ക് എല്ലാവർക്കും വളയുണ്ടോ? ആരുടെ കയ്യിലുണ്ട് വള? അശ്വതിയുടെ വളയുണ്ടോ മോളെ? അലാനയുടെ വളയുണ്ടോ? വളയുണ്ടെങ്കിൽ മിസ്സിനെ ഇട്ടിട്ടില്ലയോ? അല, മണിക്കൂറിയുടെ വളയുണ്ടോ? ഉണ്ടോ? ഓക്കെ. വള, പിന്നെ വാഴ എന്തിനാ നമ്മള് എന്തിനാ വാഴ? വാഴ കൊണ്ട് നമുക്ക് പഴം വേണം കഴിക്കാൻ. പഴം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ച് പിടിപ്പിക്കണം? വാഴ വെച്ച് പിടിപ്പിക്കണം. എല്ലാവരുടെയും വീട്ടിൽ വാഴ കാണും. വാഴ ഇല്ലാത്ത ആരുടെയും വീട്ടിലുണ്ടോ? എല്ലാ വീട്ടിലും കാണും വാഴ. ഉണ്ടോ വാഴ? വാഴ ഉണ്ടോ? വാഴ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? എന്തൊക്കെ കിട്ടും? പഴമല്ലാതെ പിന്നെ നമുക്ക് എന്തൊക്കെ കിട്ടും? പഴം കിട്ടും. വാഴക്കൂമ്പോണ്ട് നമ്മള് തോരൻ വെക്കുവോ? വെക്കും. പിന്നെ വാഴയില നമ്മള് ചോറിനാണ് ഉപയോഗിക്കുവോ? വാഴയില വെട്ടിയിട്ട്. പിന്നെ നമ്മൾ എന്തോ എടുക്കുന്നത്? അതിന്റെ പിണ്ടി, അകത്തെ പിണ്ടി, വാഴയുടെ പിണ്ടി, അകത്തുള്ള പിണ്ടി എടുത്തിട്ട് നമ്മള് തോരൻ വെക്കും. ോരൻ കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? വെള്ളം പൊങ്ങുന്ന സമയത്ത് പിണ്ടി ചെങ്ങാടം, വാഴപ്പിണ്ടി ചെങ്ങാടം ഉണ്ടാകും. അതേ കയറിട്ടുണ്ടോ ആരെങ്കിലും? വാഴപ്പിണ്ടി കൊണ്ട് ചെങ്ങാടം ഉണ്ടാക്കിയിട്ട് അതേ കയറി കളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഇല്ലയോ? കളിക്കണ്ട, കളിക്കണ്ട കേട്ടോ. വെള്ളം വെള്ളമൊക്കെ പൊങ്ങുന്ന സമയത്ത് നമ്മൾ ഈ കണ്ടത്തിന്റെ കരക്കൊക്കെ താമസിക്കുവാണെങ്കില് അവിടെയൊക്കെ ഉള്ള കൊച്ചു പിള്ളേർ എന്തോ എടുക്കുന്ന അറിയാമോ? ഈ വാഴ വെട്ടിയിട്ട് ചെങ്ങാടം ഉണ്ടാക്കും. എന്നിട്ട് അതേ കയറി ഇങ്ങനെ തുടങ്ങി നടക്കും. നല്ല രസം. മിസ് കേറിട്ടുണ്ട് കേട്ടോ. പാടെ പിണ്ടിച്ച് ജെയ്സൺ, ജെയ്സൺ കേൾക്കാൻ പറ്റുന്നുണ്ടോ മോനെ? ആർക്കാ കേൾക്കാത്തത്? മണിക്കുട്ടിക്കാന്നോ? ഇതെന്നാ പടവ കൊടുത്തേക്കുന്നേ? മല. എന്നാ മല? മല എന്നാ? മല കേറിട്ടുണ്ടോ നിങ്ങൾ? മല കേറിട്ടുണ്ടോ? മല കയറിട്ടില്ലയോ? മല എന്ന് പറഞ്ഞ ഉയർന്ന പ്രദേശത്തിന്, നമ്മള് താമസിക്കുന്ന സ്ഥലത്തിനെക്കാട്ടിലും ഉയർന്ന പ്രദേശത്തിന് പറയുന്ന പേരാണ് എന്തുവാ? മല. മലനെ കയറിട്ടുണ്ടോ മലയിലെ? ഇല്ലയോ? എന്റെ അലാനെ, അലാനയുടെ പള്ളി എവിടാ ഇരിക്കുന്നേ? അലാനയുടെ പള്ളി എവിടാ? മലയുടെ മണ്ടയ്ക്ക. വളി കൂടില്ലയോ? മലയുടെ മണ്ട, അതൊരു മലയാണ്. മലയെന്ന് വെച്ചാൽ എന്തുവാ? ഉയർന്ന സ്ഥലത്തിന്, നമ്മള് താമസിക്കുന്ന സ്ഥലത്തിനെ കാട്ടിലും ഉയർന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയും?
എന്നാ പറയും? മാല മാല മാല. നെക്സ്റ്റ് മാല. മാല ഉണ്ടല്ലോ, മാല അടപ്പുണ്ടോ? എല്ലാവരും മാല ഉണ്ടോ? ഉണ്ടോ? ഓക്കെ. നെക്സ്റ്റ് മരം. മരം എല്ലാവർക്കും അറിയാം, മരം മരം ഒരിക്കലും വെട്ടിക്കളയല്ല. മരം ഒരു വരമാണ്. മരം എന്ന് വെച്ചാല് നമുക്ക് ഒരു വലിയൊരു ദാനമാണ് ദൈവം. മരത്തിനെ നമ്മൾ ഒരിക്കലും വെട്ടി നശിപ്പിക്കരുത്. മരം ഉണ്ടെങ്കിലേ നമുക്ക് തണല് കിട്ടത്തുള്ളൂ, മഴ കിട്ടത്തുള്ളൂ, പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫലവൃക്ഷം ഫ്രൂട്ട്സ് ഒക്കെ കിട്ടണമെങ്കിൽ മഴ വേണം. അതുപോലെ നമുക്ക് വീടൊക്കെ പണിയുന്നുണ്ടെങ്കിൽ അതിന് തടി വേണം. അപ്പൊ മരം ഒരു വരമാണ്. മരം എന്താണ്? ഒരു ഒരു വരം. അപ്പൊ മരത്തെ നമ്മൾ നശിപ്പിക്കണോ? അഥവാ നമ്മള് വെട്ടുവാണെങ്കിൽ വേറൊരു ചെടി നന്നായി നടണം അതിന് പകരമായിട്ട്, അത് വളർന്നു വരാൻ വേണ്ടി. വലിയ മരമൊക്കെ ആകുമ്പോ നമ്മൾ അതിനെ വെട്ടി മാറ്റും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, വേറൊരു മരത്തിനുള്ള ചെറിയ ചെടി നമ്മള് എൻവോൺമെന്റേക്ക്, അതിനെ എൻവോൺമെന്റ് നമ്മൾ നടത്തിയപ്പോ എല്ലാരും ചെടിയൊക്കെ നടണമെന്ന് പറഞ്ഞില്ലേ? മാവേ, പേര, പിന്നെ ജാതി, അങ്ങനെ ഓരോ തൈകളും ഓരോരുത്തരും നടുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ? മണ്ണ്, മഴ, മരം ഉണ്ടെങ്കിൽ നമ്മുടെ മണ്ണൊക്കെ അവിടെ ഉറച്ചു നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മണ്ണെല്ലാം വലിയ മഴ പെയ്യുമ്പോ ഒഴുകിപ്പോകും. മണ്ണൊക്കെ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ജയ്സൺ എന്തിനാ അവിടെ നിന്ന് ചിരിക്കുന്നത്? ജയ്സൺ, ജയ്സൺ അല്ല, ജസ്മിൻ, ജസ്മിൻ, സോറി, ജയ്സൺ അല്ല കേട്ടോ, ജസ്മിൻ ആണ്. ജസ്മിൻ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. മരം ഉണ്ടെങ്കിലേ മണ്ണൊക്കെ ഒഴുകി പോകാതെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടു വളർത്തണം? മരം. നമുക്ക് ഒന്നുകൂടെ ചെയ്യാൻ പഠിച്ചത് പന, 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 നെല്ല, നെക്സ്റ്റ് വല, വല, വാഴ, മല, 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 മാല, മരം, മരം, മരം. ഇപ്പൊ നിന്ന് മിസ് നിങ്ങൾക്ക് എഴുതാൻ തരുന്ന വാക്കുകൾ പന, പന, എഴുതണ്ട. നെല്ല് മിസ് ചിഹ്നങ്ങളൂടെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നെല്ല് എഴുതിയാമോ? നെല്ല് എന്നുള്ള വാക്ക് ഇന്ന് എഴുതണോ? വേണ്ട, മിസ് പറയാം. ചിഹ്നങ്ങളൂടെ പഠിപ്പിച്ചിട്ട് മിസ് എഴുതിയാ മതി. പിന്നെ പാവ, പാവ എഴുതണം. നെക്സ്റ്റ് വല, വല, വള, വാഴ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ടെക്സ്റ്റ് കിട്ടുമായിരിക്കും. ഈ ടെക്സ്റ്റ് കിട്ടുമ്പോൾ ഞാൻ പറയാതൊന്നും ഇതിനകത്ത് എഴുതി വെക്കല്ല. ഞാൻ പറയും ഇവിടെ എല്ലാം നമുക്ക് എഴുതാനുണ്ട്. ഈ എഴുതാനല്ലേ സ്പേസ് ഇട്ടിട്ടുണ്ട്. പുസ്തകം കിട്ടുന്നതിന് മുമ്പേ പെൻസിൽ എടുത്ത് ഒന്നും എഴുതിയേക്കല്ലേ. എഴുതണോ? മിസ് പറയാതെ എഴുതണോ? പറയാം. മിസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് പറയും എങ്ങനെ എഴുതണ്ടെന്ന്. മിസ് ഇവിടെ എഴുതി കാണിച്ചു തരാം. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും വരച്ചു വെക്കല്ല കേട്ടോ. മിസ് പറയുന്ന അനുസരിച്ച് എഴുതിയാ. നമ്മൾ കഴിഞ്ഞ പഠിച്ച പാട്ട് ഓർമ്മയുണ്ടോ? മയിലിന്റെ ഒന്ന് പാടാം. മയിലേ, മയിലേ, അതാരാ പാടിയ? അശ്വതിയാണോ മോളെ പാടിയത്? അത് അദ്വൈതാണോ? അദ്വൈത. ആ, വെരി ഗുഡ്. ഗിവ് എ ബിഗ് ക്ലാപ്പ്. ഒന്ന് ക്ലാപ്പ് കൊടുത്ത എല്ലാരും. ആ, ഓക്കെ, വെരി ഗുഡ് അദ്വൈത്. ഗിവ് എ ബിഗ് ക്ലാപ്പ്. ഒരു ക്ലാപ്പ് കൊടുത്തേ.
കൈ കൊട്ടി എല്ലാരും. കൈ കൊട്ടി. ഓക്കെ, ബാക്കി അലാന പഠിച്ചില്ലേ മോളെ? അലാന കിട്ടിയോ? അലാന, ഗായത്രി, ആരോൺ, മണിക്കുട്ടി, ജസ്വിൻ, ജെറോൺ പഠിച്ചില്ലയോ? പൊറോട്ട് കഴിച്ചില്ലല്ലോ. പിന്നെന്താ പാടാഞ്ഞേ? ഒന്നുകൂടെ വിസിന്റെ കൂടെ പാടണേ. മയിലേ മയിലേ മയിലാളെ, നേരത്താണോ ആട്ടം ചെങ്ങാതി? നിന്നെ തൊട്ട് തലോടാനത്തേക്ക് വന്നോട്ടെ, അരികത്തേക്ക് വന്നോട്ടെ. ഇനി തത്തമ്മയോട് പറയുന്ന ഒരു പാട്ടുണ്ട്. തത്തമ്മയെ കണ്ടോ? തത്തമ്മയെ കണ്ടോ? തത്തമ്മയെ ഇഷ്ടമാണ് നിങ്ങൾക്ക്? തത്തമ്മയുടെ പ്രത്യേകത എന്തുവാ? തത്തമ്മയുടെ പ്രത്യേകത, തത്തമ്മയ്ക്ക് ഒരു പ്രത്യേക എന്ത്? തത്തമ്മയ്ക്ക് പ്രത്യേകത, തത്തയുടെ പ്രത്യേകത എന്തുവാ? പച്ചത്തത്തെയാണ്, പക്ഷെ അതിന്റെ പ്രത്യേകത എന്തുവാ? നമ്മളെ പോലെ എന്തോ ചെയ്യുന്നത്, അത് സംസാരിക്കും. വർത്തമാനം പറയും. ആ വർത്തമാനം പറയാൻ ചോദിച്ചാൽ നല്ലപോലെ വർത്തമാനം പറയാൻ കഴിവുള്ളൊരു പക്ഷിയാണ് എന്തുവാ? ഇനി നമ്മൾ അടുത്ത പഠിക്കാനുള്ള പാട്ട് ഏതാണ്? തത്തമ്മയുടെ പാട്ട്. അത് നമുക്ക് പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ട് മിസ് ഇത് പഠിപ്പിച്ചോളാം, കേട്ടല്ലോ. അപ്പൊ മിസ് ഇന്ന് 5 വേർഡ്സ് ആണ് നിങ്ങൾക്ക് തന്നേക്കുന്ന ഹോംവർക്ക്. 5 വേർഡ്സ് 4 ടൈംസ് എഴുതണം. 5 വേർഡ്സ് 4 ടൈംസ് വരയിട്ട് നീറ്റ് ആയിട്ട് ഒരു 8 മണിയൊക്കെ മുമ്പേ മിസ്സിന് സെൻഡ് ചെയ്യണം കേട്ടോ. എല്ലാരും മിടുക്കരായിട്ടിരിക്കണം, നമുക്ക് ടെക്സ്റ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് നല്ല ഒരുമിച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, സേ താങ്ക് യു ടീച്ചർ. ഓൾ ഓഫ് യു സേ താങ്ക് യു. താങ്ക് യു ടീച്ചർ. സീ യു അഗൈൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ. Yeah.